ഒന്ന് ചേർന്ന് ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മുടെ രക്ഷയുടെ അനുസ്മരണമായ നമ്മുടെ രക്ഷയുടെ മുഴുവൻ പുനരാവിഷ്കരണമായ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മയായ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുചേരാം.
പ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ദേഹം ഒന്ന് രണ്ടാം അദ്ദേഹം ഒന്ന് മുതൽ പന്ത്രണ്ടര ലോകം ഗുരു ആശീർവദിച്ചാലും അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് കൃത്യമായി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഫിലിപ്പിയായിൽ വെച്ച് കീഴിൽ സഹിക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്തെങ്കിലും വലിയ എതിർപ്പിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സുവിശേഷം
നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ ഉദ്ദേശം അവരിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ അല്ല, സുവിശേഷം വരമേൽക്കാൻ യോഗ്യരെന്നും ദൈവം അംഗീകരിച്ചതാണെന്ന് ഞങ്ങൾ പ്രസംഗിച്ചത്. ഇത് മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയിലോ ദൈവശക്തിയുടെ ഭാവത്തിലോ കാണപ്പെട്ടിട്ടില്ല. അതിന് ദൈവം സാക്ഷി. ഞങ്ങൾ മനുഷ്യരിൽ നിന്ന്, നിങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മുഖത്തം അന്വേഷിച്ചില്ല. ഈശോയുടെ സ്നേഹന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മേമഭാവിക്യമായിരുന്നു. എന്നാൽ നിങ്ങളുടെ മധ്യയിൽ ഞങ്ങൾ ആർദ്രതയുള്ളവരായി തൻ്റെ മക്കളെ പോട്ടുന്ന വളർത്തമ്മയെ പോലെ നിങ്ങളോടുള്ള വാത്സല്യം നിമിത്തം ദൈവത്തിൻ്റെ സുരക്ഷ ഞങ്ങളുടെ ജീവൻ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ അധ്വാനവും ബുദ്ധിമുട്ടും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിപ്പിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ ഞങ്ങളുടെ രാത്രികൾ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും കുറ്റമറ്റതുമായിരുന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അപ്രകാരം തന്നെ ദൈവവും നിങ്ങൾക്കറിയാവുന്ന പോലെ പിതാവ് മക്കളോടൊന്ന പോലെയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ പെരുമാറിയത്. തൻ്റെ രാജ്യത്തിലേക്കും മതത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യുഗമാവിധം ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. നമ്മുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ പതിനെട്ടാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ ഈശോ അവരോട് ഒരുപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ആത്മകഥം ചെയ്തു: ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഇനി വന്ന് എന്നെ അസഹ്യപ്പെടുത്താതിരിക്കുവാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. കർത്താവ് പറഞ്ഞു: നീതിരഹിതനായ ആ ന്യായാധിപൻ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ?
മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നിരന്തരം പ്രാർത്ഥിക്കണം, നിരന്തരം സൃഷ്ടാവുമായുള്ള ബന്ധത്തിലായിരിക്കണം സൃഷ്ടികൾ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അത് കാണിച്ചു തരുവാനായിട്ട് അവിടുന്ന് ഒരു ഉപമ പറയുകയാണ്. ദുഷ്ടനായ ഒരു ന്യായാധിപന്റെ മുമ്പിൽ വിധവയായ ഒരു സ്ത്രീ നിരന്തരം യാചിക്കുന്നത് മൂലം അവൾക്ക് നീതി നടത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കും. ദുഷ്ടനായ ഒരു വിധവയായിരുന്നിട്ടും, ദുഷ്ടനാണ് ആ ന്യായാധിപനെന്നറിഞ്ഞിട്ടും അവൾ നിരന്തരമായി പോയി അയാളുമായി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായ നാം നിരന്തരം, എത്രമാത്രം നിരന്തരം ബന്ധത്തിലായിരിക്കണം എന്നാണ് ഈശോ നമ്മോട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ചോദിക്കുന്നത്. ദൈവം മനുഷ്യനോട് സംസാരിക്കുവാനായിട്ട്, മനുഷ്യനുമായി ബന്ധപ്പെടുവാനായിട്ട് പല മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, മനുഷ്യാവതാരം തന്നെയാണ് ദൈവം മനുഷ്യനോട്, ഈശോ മനുഷ്യനായി അവതരിച്ചതാണ്. ദൈവം മനുഷ്യനോട് നടത്തുന്ന ഏറ്റവും വലിയ സംഭാഷണം, പിന്നെ തിരുവചനങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ, അങ്ങനെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടുവാനായിട്ട്, മനുഷ്യാത്മാവിന് ദൈവാത്മാവുമായി ബന്ധപ്പെടുവാനായിട്ട് ഒരേ മാർഗമേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് നാം കാണുന്നുണ്ട് ഈശോയുടെ ജീവിതം. ഓരോ ദിവസവും അവസാനിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് പോയി, അവൻ പ്രാർത്ഥിക്കുവാനായി വചനപ്രദേശത്തേക്ക് പോയി, അവൻ ശിഷ്യന്മാരുമൊത്ത് പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ്. പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച്, പ്രാർത്ഥനയിലൂടെ പിതാവായ ദൈവവുമായിട്ട് ഒന്നിച്ചിരുന്ന്, അതിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന ഈശോയെയാണ് നാം സുവിശേഷത്തിൽ ഉടനീളം കാണുന്നത്. അവസാനം കുരിശുമരണത്തിലും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ഗെത്സെമനൻ തോട്ടത്തിലൊക്കെ ഈശോ എത്രമാത്രം വേദനയോടെ പ്രാർത്ഥിക്കുന്നുവെന്നത്, പ്രാർത്ഥന മാത്രമായിരുന്നു ഈശോയുടെ ആയുധമെന്നത് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന പലവിധമാണ്. പഴയ നിയമ ഗ്രന്ഥത്തിലേക്ക് നോക്കി, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമങ്ങളിലേക്കൊക്കെ നോക്കിയാൽ ആ ജനത എപ്രകാരമാണ് ദൈവത്തെ പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സമൂഹമായി അവർ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാട്ടും കൂത്തുമായിട്ട് നൃത്തത്തോടു കൂടി ആഹ്ലാദാരവത്തോടെ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലും കൂടുതലായിട്ട് അവർ നിശബ്ദതകളിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മലമുകളിൽ ഒറ്റയ്ക്ക് കയറി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗുഹകളിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് നിശബ്ദതയിൽ ദൈവാനുഭവം ഉണ്ടാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന പലവിധമാണ്. മനുഷ്യാത്മാവ് ദൈവാത്മാവുമായിട്ട് സംഭാഷണം നടത്തുവാനായിട്ട്, മനുഷ്യാത്മാവ് ദൈവവുമായിട്ട് സംഭാഷണം നടത്തുവാനായിട്ട് കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പ്രാർത്ഥനകളാണ്. നമ്മുടെയും ജീവിതങ്ങളിൽ, സാധാരണ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ കുടുംബ പ്രാർത്ഥന, സമൂഹമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥന, വിശുദ്ധ കുർബാന സമൂഹമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ നിശബ്ദമായ പ്രാർത്ഥനകൾ, വ്യക്തിപരമായ പ്രാർത്ഥനകൾ, പ്രാർത്ഥനകൾ പലവിധമാണ്. നാം ഏതൊക്കെ രീതിയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട്, നമ്മുടെ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നാം ശ്രമങ്ങൾ നടത്തുന്നു, അതെല്ലാം പ്രാർത്ഥനയാണ്. വാഴ്ത്തപ്പെട്ട വിശുദ്ധ ജാവറേസൻ പറയുന്നുണ്ട്, ദൈവത്തെ നോക്കിയിരിക്കുക, സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് പോലെ, പ്രത്യേകിച്ച് സംഭാഷണമൊന്നുമല്ല, തിരുസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുന്നത് പോലും പ്രാർത്ഥനയാണ്. അതൊക്കെ മനോഹരമായ പ്രാർത്ഥനയാണെന്ന് ചാവറയച്ചനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ പ്രാർത്ഥനയുടെ ഫലം? എന്തുകൊണ്ട്, എന്തിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നത്? ഒന്ന്, ഹൃദയ സമാധാനം നമുക്ക് നേടുവാൻ സാധിക്കുന്നത്, ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന, യഥാർത്ഥ സന്തോഷം നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥന വഴിയാണ്. കാരണം ദൈവാത്മാവ് സൃഷ്ടാവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനം, ശാന്തി, സന്തോഷം അവന് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നും മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിലെത്തിച്ചേരുവാൻ, ദൈവത്തെ അറിയുവാനും അവൻ്റെ സൃഷ്ടാവിനെ അറിയുവാനായിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനകളായിട്ട് മാറുമ്പോൾ മനുഷ്യൻ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന നിമിഷം, ഹൃദയ സമാധാനം അനുഭവിക്കുന്ന നിമിഷം പ്രാർത്ഥനകളാണ്, ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ നിമിഷമാണ്. അതുപോലെ തന്നെ ദൈവിക ശക്തി നേടിയെടുക്കുവാനായിട്ട് മനുഷ്യനെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. ദൈവിക ശക്തി നേടിയെടുക്കുവാൻ മനുഷ്യനുള്ള മാർഗം പ്രാർത്ഥനയാണ്. മനുഷ്യൻ വെറും രണ്ടു കാലുള്ള ജീവി മാത്രമല്ല, അതിലുപരിയായി ദൈവിക ശക്തിയോടെ ദൈവാത്മാവിനായി ജീവിക്കുന്നവനാണ്. അവന് രണ്ട് കൈകൊണ്ട് ചെയ്യുന്നതിലും കൂടുതൽ കാര്യങ്ങൾ മുട്ടിന്മേൽ നിന്ന് വിരിച്ചുപിടിച്ച കരങ്ങൾ കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യന് അവൻ്റെ കഠിന പ്രയത്നത്തെ പ്രാർത്ഥനയോട് യോജിപ്പിക്കുമ്പോൾ ഇരട്ടിയായിട്ട് ചെയ്യുവാൻ
ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ഈശോയുടെ വാക്കുകേട്ട് വലകളിറക്കുമ്പോൾ അവരുടെ പരിശ്രമങ്ങൾക്കെല്ലാം ഉപരിയായിട്ടുള്ള ഫലം അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര സമൃദ്ധമായി തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവം നൽകും എന്നാണ് ഈശോ ചോദിക്കുന്നത്. അങ്ങനെ ദൈവിക ശക്തി മനുഷ്യന് നേടിയെടുക്കുവാനായിട്ടുള്ള മാർഗമാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രാർത്ഥന വഴിയായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യബോധങ്ങളുണ്ട്, നാളെക്കുറിച്ച് പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷേ നാം മനസ്സിൽ ചിത്രം വരയ്ക്കുന്നത് പോലെ ആയിരിക്കുകയില്ല നാളുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് വിപരീതമായ ചിത്രങ്ങളായിട്ടായിരിക്കും നാളുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ബോധ്യങ്ങളെല്ലാം തകർക്കുന്ന പല സംഭവങ്ങളായിട്ട് നാളുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നമുക്ക് നമ്മുടെ നാളുകളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയില്ല. പ്രാർത്ഥന വഴി നമുക്ക് നമ്മുടെ നാളുകളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവമുണ്ടായാലും അതിനോടൊക്കെ പൊരുത്തപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകം അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ജീവിതത്തിൽ അവന് അപ്രതീക്ഷിതമായ വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നെ ജീവിതം സമ്മാനിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ജോബിന്റെ മനസ്സ് ഒട്ടും ചഞ്ചലചിത്തമാകുന്നില്ല. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജോബ് പരുവപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ജീവിതം എങ്ങനെയൊക്കെ തൻ്റെ മുമ്പിൽ വന്നാലും പ്രാർത്ഥനയിലൂടെ ശക്തി നേടിയവന് അതൊന്നും ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ ശക്തി നേടുന്നവന് മാലാഖമാരുടെ സംരക്ഷണമുണ്ട്, അദൃശ്യ ലോകത്തിൻ്റെ സംരക്ഷണമുണ്ട്. പ്രാർത്ഥനയിലൂടെ നാം ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മെ സഹായിക്കുവാനായിട്ട് ദൈവം ക്രമീകരണങ്ങൾ നടത്തുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് അറിയുവാനായിട്ട് നമുക്ക് കഴിയും. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ ഇതൊന്ന് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ചില കാര്യങ്ങളിലേക്ക് പ്രാർത്ഥനയിലൂടെ കാലെടുത്ത് വെച്ച് നോക്കുക. അവിടെ അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നെങ്കിൽ അത് ദൈവം തന്നെ നമ്മെ പല വിധത്തിൽ സഹായിക്കുന്നതായിട്ട് നാം പ്രതീക്ഷിക്കുന്നതിലും വളരെ മനോഹരമായിട്ട് ഒരു അദൃശ്യ ശക്തിയുടെ സഹായത്തിൽ എന്നതുപോലെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയുടെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വീട് അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം, പ്രാർത്ഥനയുടെ ഒരു കല്ലേറു ദൂരം, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു കല്ലേറു ദൂരം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് ദൈവവുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കാം. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു കല്ലേറു ദൂരം നമ്മുടെ കുടുംബത്തിന് മറ്റ് കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് മാറ്റി സൂക്ഷിക്കാം. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഒരു കല്ലേറു ദൂരത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ധാർമ്മിക പദത്തോടെ മുന്നേറുന്ന ഒരു കുടുംബമായിട്ട് ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിലും സഹോദരപ്പെടുന്ന കർത്താവെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായി മിശിയായി നിത്യവരിത്ത് താഴ്ത്തി വീണ്ടെടുക്കുകയും രക്താക്ഷികളുടെ ചൂടുന്നതിനും തല പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്കുകയും പ്രയാസങ്ങളെയും എതിർപ്പുകളും നേരിടുന്നതിനും നിന്റെ ദൈവദൈവത്തെ വിജയവർദ്ധമായി തുടരുന്നതിനും ചിന്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ആദർശം കൊത്ത് അത് സഭയെ ധൈര്യമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് സ്ഥാപിക്കുകയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവുകളുടെയും ഞങ്ങളുടെ ദുരിതാധ്യക്ഷൻ ജോർജ് മിതാപുരത്തെയും ഞങ്ങളുടെ പിതാവും ദുരിതാധ്യക്ഷനുമായ മാർത്തവാസനാഥരാണെയും അവരുടെ സുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകളിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകദേശ വിശ്വാസത്തിൽ അവരെ പരിരക്ഷിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുരക്ഷിത പ്രവർത്തനം ഞങ്ങൾക്കുണ്ടാവുന്ന എതിർപ്പോടെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവം, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപുരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജനങ്ങളുമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവത്രികവും സ്ലഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കയറ്റിട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ.
ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേഫിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടത്തിയുടെ രക്തസാക്ഷികളുടെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സത്യഗ്രഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ പാതിരിക്കേസുമാരും മിത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയർച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹത്തിൽ വിശ്വാസികളുമായ എല്ലാവരുടെ ഹൃദയങ്ങളെയും ശുശ്രൂഷകർ മരിച്ച് ഈ ലോകത്തിന് വേർപെട്ടു പോയ എല്ലാവരെയും മനസ്സുമരിക്കുകയും വിശ്വാസകൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വഗ്രാജ്യത്തിനെതിരെ ജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ നിങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക. എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യേതരകത്താൽ യോഗ്യരാക്കുക. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഗൗരവതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം. സഹോദരി.
വിശുദ്ധ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുകയും നമ്മളെല്ലാവർക്കും അനുദാവത വിശുദ്ധയോടും കൂടെ കർത്താവ് എന്ന് പറയുകയും അടുത്ത് കുറച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിൽ ഓർന്ന് ഇവിടെ രക്ഷപ്പെടുന്നവരെ ശ്രദ്ധിച്ചു വിഷിക്കുകയും ഭയഭക്തജനകമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു പുരോഗതിമാർഗം വഴി സമാധാനം സമൃദ്ധാന വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രഭക്തരും കൂടെ നിങ്ങളെത്തി പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങൾ മാലാഖമാരുടെ പതിനായിരങ്ങൾ മഹോന്നതനായ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാരന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഗ്രോഹന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമാകുന്ന വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതുപതിച്ച് പോയ ഞങ്ങളെ സംബന്ധിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷണിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് രാജമത്ര പുലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അർഹായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആതുരരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന് അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്വങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരകന്മാർ മത്രാമാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവിതായകമായ അടുത്തരം മുദ്രതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായി നൈർമല്യത്തിന്റെ വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഗർഭിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും
മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയവ്യക്തിജനകവും പരിശുദ്ധവും ജപദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിശ്ചിതരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഏഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ വൃത്തി ആശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ബഹുമാനമാകണമേ, അങ്ങയുടെ രാജ്യമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തരുത്, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ട് നാം രാജ്യം ശക്തിയും ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമായി കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് ജീവിത ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും കർത്താവിന്റെ മേശയിലും ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ പുരോഗതിയിൽ തന്റെ ശരീരത്തിനും തരുന്ന വിഷയമായി നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം സിംഹയുടെ കൃപാപരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ഇപ്പോഴും ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നമ്മൾ മാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഒരു ഓൺലൈൻ ധ്യാനം നടത്തുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കുർബാന കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനപുരക്കന്മാരുടെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത്. അനുഗ്രഹീതമായ നിമിഷത്തിൽ
നിങ്ങൾ പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. സെപ്റ്റംബർ 4, 5, 6 തീയതികളിൽ വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആരാധനയും ഇൻക്ലൂഡഡ് ആണ്. എല്ലാവരും പങ്കുചേരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവിതദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖാമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും ബഹുജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങായി യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായി അച്ചാരം നിന്റെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Thank you.
രോഗികൾക്ക് സൗഖ്യം പിടിതർക്ക് ആശ്വാസം നൽകുന്ന ഈശോ ഞങ്ങളങ്ങേ കാരുണ്യത്തിനായി അണയുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുപാടും കോവിഡ് രോഗബാധ അലയുന്നവർക്ക് അങ്ങ് അസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങേ മുൻപിൽ വിളിച്ചപേക്ഷിച്ച രോഗികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ച ദിവ്യനാഥ, ഇളകി മറിഞ്ഞ കാറ്റിനെയും കടലിനെയും തന്റെ വചനത്താൽ ശാന്തമാക്കിയ ഈശോയെ, രോഗഭീതിയാൽ വരയുന്ന അങ്ങേ മക്കൾക്ക് ആശ്വാസം നൽകണമേ. കൊറോണ വൈറസിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും മനുഷ്യവംശത്തിന് ഭീഷണിയായ അണുവിനെ ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മക്കളായ ഞങ്ങൾ ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി അങ്ങേ എന്നും പാടി സ്തുതിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യക മറിയമേ, വിശുദ്ധ തോമാശ്ലീഹായേ, വിശുദ്ധ സെബാസ്റ്റ്യാനോസേ, നിത്യപുരോഹിതനായിശോ, അങ്ങേയറ്റമായ വൈദികരുടെ യാഥാർത്ഥ്യം വരാതെ അങ്ങേ ദിനങ്ങളിൽ അഭയം നൽകണമേ. അങ്ങേ വശമായ ശരീരത്തെ നിവസിതം കൊടുക്കുന്ന അവരുടെ കരങ്ങളെ മണ്ണമാവാതെ കാണണമേ. അങ്ങേ വിലയേറിയ നയനങ്ങളുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഓരോരുത്തരുടെ മലയുറെ വസിച്ചിരുന്ന തിരുകുടുംബമേ ഞങ്ങൾ